ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോ നമ്മൾ ഇനി ഏതാണ് നമുക്ക് എടുക്കാനുള്ളത്? മലയാളത്തില്? ഇന്ന് മലയാളം അല്ലേ? ആണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളമാണ് അല്ലേ. മമ്മിയുടെ മലയാളം എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് മലയാളത്തിൽ ഇനി ഏത് ചാപ്റ്റർ എടുക്കാനുള്ള ഏത് യൂണിറ്റ് ആണ്? ആ 9-ാമത്തെ യൂണിറ്റിലെ കൂട്ടം തെറ്റിയ കുട്ടിക്കൊമ്പൻ, കൂട്ടം തെറ്റിയ കുട്ടിക്കൊമ്പനാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്ക് എടുത്തോളൂ, എന്നിട്ട് എഴുതോ. 9-ാമത്തെ യൂണിറ്റ് ആണല്ലേ കൂട്ടം തെറ്റിയ കുട്ടിക്കൊമ്പൻ. കൂട്ടം തെറ്റിയ കുട്ടിക്കൊമ്പൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എല്ലാവരും ഈ ചാപ്റ്റർ തുറന്ന് വെക്കുക. ഇനി ആരും സംസാരിക്കരുത്, മാമ വായിക്കുന്നത് നോക്കുക. ഠേ, ഈക്ക തിന്നുകയായിരുന്ന ആനക്കൂട്ടം ചിതറിയോടി, കുട്ടിക്കൊമ്പൻ കൂട്ടം തെറ്റി ഓടി ഓടി എവിടെയോ എത്തി. എല്ലാവരും ചിത്രം ഒന്ന് നിരീക്ഷിച്ചിട്ട് നിരീക്ഷിച്ചോ? ആ ആനകളെ കാണുന്നുണ്ടല്ലേ, ഏ ഓടുന്ന ഒരു ചിത്രമാണ് കാണുന്നത് ആനകള്. ഓക്കെ, ഇനി എല്ലാവരും ഇതിലേക്ക് വരിക. ഠേ, ഈറ്റ തിന്നുകയായിരുന്ന ആനക്കൂട്ടം ആനക്കൂട്ടം ഈ എന്തെയ്തു, ഈ സൗണ്ട് കേട്ടിട്ട് ചിതറിയോടിയില്ലേ. അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുമായിരുന്നു, അത് ഈ സൗണ്ട് കേട്ടിട്ട് എന്ത് ചെയ്തു, ഇവരൊക്കെ ചിതറിയോടി, കുട്ടിക്കൊമ്പൻ കൂട്ടം തെറ്റി ഓടി ഓടി എവിടെയോ എത്തി അല്ലേ. അവരെന്ത് ചെയ്തു, കൂട്ടം തെറ്റിയപ്പോൾ എവിടെയോ എത്തി. പിന്നെ പിന്നെന്താണ് പറയുന്നത്, ആ വിഷപ്പും താവും സഹിക്കാൻ വയ്യ, അവർ ക്ഷീണിച്ച് തളർന്നു, ബഹളം കേട്ടാണ് അവർ ഉണർന്നത്, ചുറ്റും കുറേ കുട്ടികൾ, അവർ എന്തൊക്കെയോ പറയുന്നുണ്ട്. കുട്ടിക്കൊമ്പന് പേടിയായി, അമ്മേ, അവൻ ഉറക്കെ കരഞ്ഞു അല്ലേ. അവനെന്താ, അതാ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയാണല്ലേ, ക്ഷീണിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതെന്താണ്, വിശന്നിട്ട് അല്ലേ, നമ്മളെ കൂട്ടൊക്കെ തെറ്റി എങ്ങോട്ടോ വന്ന് നിൽക്കുകയാണ്. അപ്പം എന്താണ്, ആരും ഇല്ല സഹായിക്കാൻ. അതാണ് ഇവിടെ പറഞ്ഞത്, വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യ, അവൻ ക്ഷീണിച്ചു തളർന്നു, ബഹളം കേട്ടാണ് അവൻ ഉണർന്നത്, ചുറ്റും കുറേ കുട്ടികൾ, അവർ എന്തൊക്കെയോ പറയുന്നുണ്ട്. കുട്ടിക്കൊമ്പന് പേടിയായി, അവൻ എന്ത് ചെയ്തു, അവൻ ഉറക്കെ കരഞ്ഞുലേ, അമ്മേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. അപ്പൊ നമ്മളൊക്കെ എന്തെങ്കിലും അബദ്ധത്തിൽ വന്ന് ചാടുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, ആ ഉമ്മ എന്ന് പറഞ്ഞ് കരയില്ലേ, അതേപോലെ കുട്ടിക്കൊമ്പനും കരയാണ്. അത് നോക്കാം. അപ്പൊ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, കാണാൻ പറ്റുന്നുണ്ടല്ലേ. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നോക്കാം, പറയാമോ എന്ന ഭാഗം നോക്കാം. കുട്ടിക്കൊമ്പനെ കണ്ട കുട്ടികൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവുക നമുക്ക് നോക്കാം. നിങ്ങൾ ഫ്രണ്ട്സ് എന്തെങ്കിലും, നിങ്ങളെ ഫ്രണ്ട്സിന് എന്തെങ്കിലും പ്രയാസങ്ങളില്ലേ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ സഹായിക്കില്ലേ? യെസ്, സഹായിക്കും. ഉദാഹരണമായിട്ട് മാം പറയാം, നമ്മളെ ക്ലാസ് റൂമിൽ ഒരു കുട്ടിയുടെ കയ്യിൽ 2-3 പെൻസിലുണ്ട്, അവളുടെ കയ്യിൽ ഒരു പെൻസിലും ഇല്ല, എഴുതണം മാം ഇവിടെ എഴുതാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആ പെൻസിൽ കൊടുത്തു ഒന്ന് സഹായിക്കും അല്ലേ. അങ്ങനെയുള്ളൊരു സഹായ മനോഭാവം നമുക്ക് വേണ്ടേ? ആ അതുണ്ടായാലേ നമ്മുടെ നല്ലൊരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. നല്ല കുട്ടികളാണെന്ന് നമ്മളെ മറ്റുള്ളവർ പറയണമെങ്കിൽ നമ്മളെ നല്ല സൽസ്വഭാവമുള്ളവരായിരിക്കണം അല്ലേ. അപ്പം നമ്മളെ ക്ലാസ് റൂമുകളിലൊക്കെ അങ്ങനെ തന്നെയാണെന്ന് മാമിന് അറിയാം അല്ലേ. നമ്മളൊക്കെ നല്ല സഹായ മനസ്കതയുള്ളവരല്ലേ? ആണ്. അപ്പം അതേപോലുള്ള കുട്ടികളെയാണ് നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങളെപ്പോലുള്ള യൂണിഫോമൊക്കെ ധരിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം കുട്ടിക്കമ്പനെ കണ്ട കുട്ടികൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവാന്നെന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കുക. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണ്ട, ടെക്സ്റ്റ് ബുക്കിൽ അല്ലേ. ഓ പാവോ, അതിന് വിശക്കുന്നുണ്ടാവും അല്ലേ, നമുക്ക് എന്തെങ്കിലും അതിന് കൊടുത്താലോ, അങ്ങനെയൊക്കെ നിങ്ങൾ പറയില്ലേ. അങ്ങനെ എന്തെങ്കിലും കണ്ടാലും നിങ്ങൾ പറയൂ, നിങ്ങൾ നല്ല കുട്ടികളാണ് മാമിനറിയാം. നിങ്ങൾ പറയൂ, എന്താ പറയാ, ക്ഷീണിച്ചു, നമ്മൾ എന്തെങ്കിലും വെള്ളം കൊടുക്കുക, നമ്മളെ ബാഗിൽ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമുക്ക് അതിന് കൊടുക്കുക, അത് പറ്റ ക്ഷീണിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറയും ഇല്ലേ. നിങ്ങൾ അങ്ങനെയൊക്കെ പറയാറില്ലേ? പറയാറുണ്ട് അല്ലേ. നിങ്ങൾ നല്ല മക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ പറയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ എന്താ പറയുക എന്നുള്ളത് നിങ്ങൾ അവിടെ ഇതാ. അങ്ങനെ ഒരു ആനയെ കാണുമ്പോൾ നിങ്ങൾ അവരെ സഹായിക്കാം എന്നുള്ളൊരു മനസ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം നിങ്ങൾ അവിടെ എന്ത് ചെയ്തു, ആ ഒരു സെൻറ്റൻസ്, ഒരൊറ്റ വരി നിങ്ങൾ അത് ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ താഴെ എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം. ആ ചിത്രം ഒന്ന് നിരീക്ഷിച്ചേ.
ആ ഒരു കുട്ടി നിങ്ങളെ പോലുള്ള ഒരു കുട്ടി എന്താ കൊടുക്കുന്നത്? പഴം കൊടുക്കുന്നുണ്ടല്ലേ, അതിന് വിശന്നിട്ടാണല്ലേ, അതിന് നിന്നിട്ട് പഴം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. കുട്ടിക്കൊമ്പൻ എഴുന്നേൽക്കാൻ നോക്കി, ഇല്ല ആവുന്നില്ല, തീരെ വയ്യ എന്ന് തോന്നുന്നു, പാവം ആനക്കുട്ടി. ഋഷിജിത്ത് പറഞ്ഞു, ബെല്ലടിക്കാറായി, വാ നമുക്ക് പോകാം. കുട്ടികൾ സ്കൂളിലേക്ക് നടന്നു. ഋഷിജിത്തിനും കൺമണിക്കും കുട്ടിക്കൊമ്പനെ പിരിയാനേ തോന്നുന്നില്ല. കൺമണി, എനിന്റെ ബാഗിൽ പയമില്ലേ? ഋഷി ചോദിച്ചു. പാവം നല്ല വിശപ്പുണ്ടാവും. ഋഷി പേടിച്ചു പേടിച്ചു കുട്ടിക്കൊമ്പന്റെ നേർക്ക് പയം നീട്ടി. ആർത്തിയോടെ കുട്ടിക്കൊമ്പൻ പയം അകത്താക്കി. ഋഷിയും കൺമണിയും സ്കൂളിലേക്ക് ഓടി. അപ്പൊ നോക്കാം, കുട്ടിക്കൊമ്പനെ എഴുന്നേൽക്കാൻ നോക്കിയില്ലേ, അപ്പോ ഇല്ല ആവുന്നില്ല, തീരെ വയ്യ എന്ന് തോന്നുന്നു, പാവം ആനക്കുട്ടിയല്ലേ. ഋഷിജിത്ത് പറഞ്ഞു, ബെല്ലടിക്കാറായി, വാ നമുക്ക് പോകാം. കുട്ടികൾ സ്കൂളിലേക്ക് നടന്നുലേ, ബാക്കിയുള്ള കുട്ടികൾ എന്താ പറഞ്ഞേ, ആ ബെല്ലടിക്കാറായി, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോ ഋഷിജിത്തിനും കൺമണിക്കും കുട്ടിക്കൊമ്പനെ കണ്ടപ്പോ എന്താ തോന്നിയില്ല, സ്കൂളിലേക്ക് പോകാൻ തോന്നിയില്ല, പിരിയാൻ തോന്നിയില്ല. കൺമണി, നിന്റെ ബാഗിൽ പയമില്ലേ? ഋഷിജിത്ത് ചോദിക്കാണ് കൺമണിയോട്. കൺമണി, നിന്റെ ബാഗിൽ പയമില്ലേ എന്ന് ചോദിക്കുന്നു. ഋഷി പറയാനല്ലേ, അപ്പൊ അത് എന്താ പറഞ്ഞത്, പാവം നല്ല വിശപ്പുണ്ടാകും. ഋഷി പേടിച്ചു പേടിച്ചു അല്ലേ, പേടിച്ചു പേടിച്ചു കുട്ടിക്കൊമ്പൻ എന്തെടുത്തു, നേർക്ക് പയം നീട്ടി. ആർത്തിയോടെ കുട്ടിക്കൊമ്പൻ പയം അകത്താക്കി. ഋഷിയും കൺമണിയും സ്കൂളിലേക്ക് ഓടി. ഇത് കൊടുത്തിട്ടാണ് അവർ പോയതിലേ. അവർ നല്ല മനസ്സുള്ളവരല്ലേ, നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ളവരാണ് ഋഷിയും കൺമണിയിലേ. ആ പഴമൊക്കെ കൊടുത്തിട്ടാണ് അവർ സ്കൂളിലേക്ക് പോയത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 4 മണിയായി, സ്കൂൾ വിട്ടു. കൺമണിയും ഋഷിയും ആൽമര ചുവട്ടിലെത്തി. പൊന്തക്ക് പിന്നിൽ അതാ കുട്ടിക്കൊമ്പൻ. തല കുലുക്കി തുമ്പിയാട്ടി തുമ്പിക്കൈയാട്ടി അവൻ ഓടി വന്നു. നിനക്ക് വിശക്കുന്നുണ്ടോ? ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഇളം പുല്ല് തിന്നു, തോട്ടിൽ നിന്ന് വെള്ളവും കുടിച്ചു. നേരം വൈകി, വീട്ടിൽ പോകാം. കുട്ടികൾ വീട്ടിലേക്ക് നടന്നു. പിന്നാലെ കുട്ടിക്കൊമ്പരുലേ, എന്താ ചെയ്തത്? 4 മണിയായപ്പോ സ്കൂൾ വിട്ടു, കൺമണിയും ഋഷിയും ആൽമര ചുവട്ടിലെത്തി. എന്നിട്ട് പൊന്തക്ക് പിന്നിൽ എന്തുണ്ട്? ആ കുട്ടിക്കൊമ്പൻ ഒരു പൊന്തക്ക് പിന്നിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട്. തല കുലുക്കി തുമ്പിക്കൈയാട്ടിലേ, തല കുലുക്കി തുമ്പിക്കൈയാട്ടി അവൻ ഓടി വന്നു. നിനക്ക് വിശക്കുന്നുണ്ടോ? ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഇളം പുല്ല് തിന്നു, തോട്ടിൽ നിന്ന് വെള്ളവും കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പോ അവരെന്ത് പറഞ്ഞു, നേരം വൈകി, വീട്ടിൽ പോകാം. കുട്ടികൾ വീട്ടിലേക്ക് നടന്നു. പിന്നാലെ എന്ത് ചെയ്തു? കുട്ടിക്കൊമ്പനും പോന്നുലേ, പാവല്ലേ, അതിന് ആരുമില്ല. അപ്പൊ അതെന്ത് ചെയ്തു? കുട്ടികളെ കൂടെ പോന്നു. അവർ വീടിനടുത്തെത്തി. അച്ഛനും അമ്മയും കാണേണ്ട, അവർ വായ്ക്കു പറയുമല്ലേ, അതുകൊണ്ട് അച്ഛനും അമ്മയും കാണേണ്ട, ഇവൻ ഈ വാഴത്തോട്ടത്തിൽ നിന്നോട്ടെ, ഞാൻ എന്തെങ്കിലും തിന്നാൻ എടുത്തു വരാം. ഋഷി പറഞ്ഞു. ആരാ പറഞ്ഞത്? ഞാൻ എന്തെങ്കിലും തിന്നാൻ എടുത്തു വരാമെന്ന് ഋഷിയാണ് പറഞ്ഞതിലേ. അത് അണ്ടർലൈൻ ചെയ്തോളൂ, മാമ ചോദിക്കും. ഞാൻ എന്തെങ്കിലും തിന്നാൻ എടുത്തു വരാമെന്ന് ആരാ പറഞ്ഞത്? ഋഷി പറഞ്ഞു. ഇവന് നമുക്കൊരു പേരിടണ്ടേ, ജഗു എന്നായാലോ. എന്തായിരുന്നു ആനയുടെ പേര്? എക്സാമിന് ചോദിക്കൂട്ടോ. എന്തായിരുന്നു ആനയുടെ പേര്? ആ ജഗു. എന്തായിരുന്നു? ജഗു. കൺമണി ചോദിച്ചു. ജഗു, ജഗു നല്ല പേര്. ഋഷി പറഞ്ഞു. ആര് പറഞ്ഞു നല്ല പേര് എന്ന്? ഋഷി പറഞ്ഞു. ജഗു, നിനക്ക് ആരുമില്ലേ? നിന്റെ വീട് എവിടെയാണ്? നീ എങ്ങനെ ഇവിടെ എത്തിയില്ലേ? ജഗു എന്തൊക്കെയാ ചോദിച്ചത്? നിനക്ക് ആരുമില്ലേ? നിന്റെ വീട് എവിടെയാണ്? നീ എങ്ങനെ ഇവിടെ എത്തി? കുട്ടികൾ ജഗുവിനോട് തുരതുരാ ചോദ്യങ്ങൾ ചോദിച്ചു. തുരതുരാ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ചു. ജഗു എല്ലാം പറഞ്ഞു. ജഗു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? എന്തൊക്കെയായിരിക്കും ജഗു പറഞ്ഞിട്ടുണ്ടാവുക നമുക്ക് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. ജഗു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? എന്തൊക്കെയായിരിക്കും? ആ അവരെ ഒരു സൗണ്ട് കേട്ടിട്ട് ആനകളൊക്കെ കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു. അപ്പോൾ സൗണ്ട് കേട്ടിട്ട് അവരൊക്കെ ഓടുകയാണ്. അപ്പം അങ്ങനെ അതെന്ത് ചെയ്തു? ചിതറി ഓടിയ സമയത്ത് ഒറ്റപ്പെട്ടു പോയതാണല്ലേ. അപ്പോൾ അതെന്തൊക്കെ പറഞ്ഞാൽ, എനിക്ക് അമ്മയുണ്ട്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ഭയാനകമായ ശബ്ദം കേട്ടു, ആ സമയത്ത് ഞങ്ങളെല്ലാവരും ഞങ്ങൾ പേടിച്ച് ഞങ്ങളങ്ങ് ഓടി, ആ സമയത്ത് ഞങ്ങളെല്ലാവരും ഒറ്റപ്പെട്ടു പോയി, അതിലൊറ്റപ്പെട്ടു വന്നതാണ്. അങ്ങനെ ഞാൻ ഓടി തളർന്ന് ക്ഷീണിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ നിങ്ങളെ സൗണ്ട് കേട്ടത്. അങ്ങനെ ഞാൻ ഞെട്ടി ഉണർന്നു. എനിക്ക് ആദ്യം നിങ്ങളെ കണ്ടപ്പോൾ പേടി തോന്നി,
പിന്നെയാണ് നിങ്ങളുടെ ഈ ഒരു വലിയ മനസ്സിൻ്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ വിശന്ന് തളർന്ന് എനിക്ക് എണീക്കാൻ പോലും വയ്യായിരുന്നു. എനിക്ക് എൻ്റെ അമ്മയെ ഓർത്തിട്ട് കരഞ്ഞിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നിങ്ങൾ വന്നത്, എനിക്ക് ഭക്ഷണം തന്നത്. ഇനിയിപ്പോൾ നിങ്ങളെ എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയില്ലേ. ഇപ്പൊ മാം പറഞ്ഞല്ലേ ഈ കഥ. അപ്പൊ ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം? ജഗു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഇതാ. അപ്പൊ ഇതൊക്കെ മാം പറഞ്ഞതൊക്കെ ഒന്ന് ഉൾക്കൊള്ളിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, പിന്നെ എന്താണ്, ഞാൻ നിന്റെ അമ്മയെ ഫോണിൽ വിളിക്കാം. പറയാണല്ലേ, അപ്പൊ ഈ കഥകളൊക്കെ പറഞ്ഞപ്പോ എന്തായി, സങ്കടമായില്ലേ? കൃഷിക്കും കൺമണിക്കും സങ്കടമായി. അപ്പൊ ഇവനെ അമ്മയെ എടുത്തെത്തിക്കണ്ടേ, നമുക്ക് എത്തിക്കണം. ഞാൻ നിന്റെ അമ്മയെ ഫോണിൽ വിളിക്കാം. അമ്മയുടെ ഫോൺ നമ്പർ പറയൂ. ജഗു, ഫോണോ? അതെന്താ ഫോണോ? അതെന്താ ഋഷി, ദൂരെയുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു ഉപകരണമാണ് ഫോൺ. ഇല്ലെങ്കിൽ പത്രവാർത്ത കൊടുക്കാം, കൺമണി പറഞ്ഞു. അതിന് ഇവന്റെ അമ്മ പത്രം വായിക്കുമോ? അത് ശരിയാ, എങ്കിൽ ടെലിവിഷനിൽ കൊടുത്താലോ? നീ പേടിക്കേണ്ട ജഗു, നിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങൾ അമ്മയുടെ അടുത്തെത്തിക്കും. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? ആ നമുക്കൊക്കെ അമ്മമാരെ അല്ലേ, നമ്മുടെ ഉമ്മമാരെ കണ്ടില്ലെങ്കിൽ വിഷമാവൂലേ? ആവും. നമ്മൾ ഒറ്റപ്പെട്ടു പോയാലേ നമുക്ക് നമ്മുടെ ഉമ്മമാരെ കാണാൻ ഭയങ്കര സങ്കടമാണല്ലേ. അപ്പൊ അതുപോലുള്ള സങ്കടം തന്നെയാണ് ജഗുവിനുമുള്ളത്. ആനക്കുട്ടിക്കല്ലേ, ജഗു പറഞ്ഞാരാ ആനല്ലേ, കുട്ടിക്കൊമ്പനാണ്. അപ്പൊ ഞാൻ നിന്റെ അമ്മയെ ഫോണിൽ വിളിക്കാം, അമ്മയുടെ ഫോൺ നമ്പർ പറയൂ എന്ന് പറയാണ്. അപ്പൊ ജഗു പറയാണ്, ഫോണോ? അതെന്താ എനിക്കറിയില്ല എന്ന മട്ടില്. അപ്പൊ കൃഷി ദൂരെയുള്ളവരോട് അല്ലേ, ദൂരെയുള്ളവരോട് സംസാരിക്കാൻ ഫോൺ എന്തിനാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, ആ ദൂരെയുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു ഉപകരണമാണ് ഫോൺ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫോൺ ഇല്ലെങ്കിൽ പത്രത്തിൽ വാർത്ത കൊടുക്കാം എന്ന് കൺമണി പറഞ്ഞു. അപ്പോ അതിന് ഇവന്റെ അമ്മ പത്രം വായിക്കുമോ? ഇല്ലല്ലോ, വായിക്കില്ലല്ലോ. ഇല്ല, അത് ശരിയാ, എങ്കിൽ ടെലിവിഷനിൽ കൊടുത്താലോ എന്ന് പറയാണ്. അപ്പോ നീ പേടിക്കണ്ട ജഗു, നിന്നെ എങ്ങനെയെങ്കിലും, നീ ഒന്നും പേടിക്കണ്ട അല്ലേ. നമ്മളിപ്പോ ഫ്രണ്ട്സിനൊക്കെ എന്താ അബദ്ധം പറ്റി, നീ പേടിക്കണ്ടടാ, ഞാനില്ലേ കൂടെ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അതേപോലെ പറയാണ്, നീ പേടിക്കണ്ട ജഗു, നിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങൾ അമ്മയുടെ അടുത്തെത്തിക്കും. കളിഫോൺ നിർമ്മിച്ച് സംഭാഷണം പറഞ്ഞു നോക്കൂ എന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു കളിഫോണ് നമ്മൾ നിർമ്മിക്കുക അല്ലേ. നമ്മൾ ആ ചിത്രത്തിൽ നോക്കിയേ, ആ അങ്ങനെ നിർമ്മിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കുക, സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന്. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ നിന്നൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോണിൽ വെച്ചിട്ട് സംസാരിച്ച് നോക്കുക. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യും, സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, ജഗുവിൻ്റെ അമ്മക്ക് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അവർ തമ്മിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? അതൊരു ആക്ടിവിറ്റിയാണ് അല്ലേ, അത് നിങ്ങൾ എങ്ങനെ ചെയ്യാം? ആ ജഗുവിൻ്റെ അമ്മക്ക് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അവർ തമ്മിൽ എന്തൊക്കെ പറയാം, എന്തൊക്കെ പറയാം? നിങ്ങൾ നിങ്ങളെ ഉമ്മാനെ കാണാതെ ഒരു സ്ഥലത്ത് പെട്ടുപോയി, പിന്നെ ആ ഉമ്മാനെ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ആ ഉമ്മ ആദ്യം ഒന്ന് കരയൂലേ, ഉമ്മ ഞാനിവിടെ എത്തി, എന്നെ ഒറ്റപ്പെട്ടു പോയി ഉമ്മ, നമ്മളെ വിഷമങ്ങളൊക്കെ പറയുന്നത് പറയാം, ഉമ്മ പേടിക്കണ്ട, ഞാനിവിടെ സേഫാണ്, എന്നെ എങ്ങനെയെങ്കിലും അമ്മേൻ്റെ അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് എത്തിക്കണം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അമ്മ ചോദിക്കും, നീ എങ്ങനെ മോനെ ഇങ്ങനെ പെട്ടത്, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും. അമ്മ പറയും, ഉമ്മ ഞാൻ ഒരു ഭയാനകരമായ ശബ്ദം കേട്ടു, അപ്പോൾ ഞാൻ എൻ്റെ എന്ത് ചെയ്തു, ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ്. അങ്ങനെ ഞാനൊരു സ്ഥലത്തെത്തി, അവിടെ എന്നെ കുട്ടികൾ രക്ഷിച്ചു, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടായിരുന്നു, അവരെനിക്ക് ഭക്ഷണം തന്നു, അവരെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി എന്നൊക്കെ പറയില്ലേ. പറയും. അപ്പോൾ എന്തൊക്കെയാണോ ഈ കഥയിൽ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ആര് പറയും, അമ്മയോട് ജഗു എന്ന കുട്ടിക്കൊമ്പൻ പറയും. അപ്പോൾ നിങ്ങളുടെ ഭാഷയിലാണ് അത് എഴുതേണ്ടത് കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ നിങ്ങളുടെ ഭാഷയിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഫോൺ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? യെസ്, വെരി ഗുഡ്, ദൂരെയുള്ളവരോട് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതുപോലെ ആണ് പിന്നെ നമ്മൾ ടെലിവിഷനിൽ നമുക്ക് എന്ത് ചെയ്യും, ആ നേരിട്ട് തന്നെ അപ്പപ്പുള്ള വിവരങ്ങൾ നമ്മൾ അതേസമയം അറിയാൻ സാധിക്കൂലേ. പിന്നെ ദൂരെയുള്ളവരോട് സംസാരിക്കാൻ നമ്മൾ ടെലിഫോൺ ഉപയോഗിക്കും. നമ്മൾക്ക് ഇപ്പോൾ ഫോണല്ലേ ഉപയോഗിക്കാറ് സംസാരിക്കാൻ. ആ ഇപ്പോൾ പണ്ടത്തെ പോലെ വീടുകളിലൊക്കെ പോകലൊക്കെ കുറവാണ്, ഒക്കെ ഫോൺ മയ്യാണല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുപോലെ നിങ്ങൾ കളിഫോണൊന്ന് നിർമ്മിച്ച് സംഭാഷണം ഒന്ന് പറഞ്ഞു നോക്കുക, വീട്ടിൽ നിന്ന് നിങ്ങളെ സഹോദരന്മാരൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ ആ അമ്മയ്ക്ക് പറഞ്ഞിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, മാമ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ ആശയങ്ങൾ എഴുതുക. ഓക്കെ, ഇനി എന്താ, നിങ്ങളെന്താ കളിക്കാൻ വരാത്തത്? എപ്പോഴും ടി വിയുടെ മുന്നിലാണല്ലോ. ജഗു സങ്കടപ്പെട്ടു, ടി വി കാണാനുള്ളതല്ലേ ജഗു ലേ. നിങ്ങളെന്താ കളിക്കാൻ വരാത്തത്?
എപ്പോഴും ടിവിയുടെ മുന്നിലാണല്ലോ. ജഗു സങ്കടപ്പെട്ടു. ടിവി കാണാനുള്ളതല്ലേ ജഗു എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പൊ എന്താണ് പറയുന്നത്? ആ അവരൊക്കെ എപ്പോഴും ടിവിന്റെ മുന്നിലായിട്ട് ജഗുവിന് വിഷമായില്ലേ. അപ്പോ ടിവി എന്തിനുള്ളതാണ്? കാണാനുള്ളതാണല്ലേ. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ടി വി ഉണ്ടാവും അല്ലേ, നമുക്ക് കാണാനുള്ളത് തന്നെയാണ് ടി വി. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ചതുരത്തിൽ ടിക് അല്ലെങ്കിൽ ലേ തെറ്റ് അടയാളം ഇടുക. എല്ലാ ദിവസവും ഞാൻ കുറേ സമയം ടി വി കാണാറുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? മാമിൻ്റെ കാര്യം മാം പറയാം, മാം കാണാറില്ല, വളരെ കുറഞ്ഞ സമയങ്ങളിലാണ് മാം കാണാറുള്ളത്. അപ്പം മാം എന്ത് ചെയ്തു? അവിടെ ഇല്ല, മാം കാണാറില്ല, അപ്പം തെറ്റിടും. ടി വിയുടെ അടുത്തിരുന്നാണ് ഞാൻ കാണാറുള്ളത്, അതും മാം എന്ത് ചെയ്യാറില്ല? കാണാറില്ല. മാം ഒരു വിട്ട് നിന്നിട്ട് ഇത്ര ഡിസ്റ്റൻസിലാണ് മാം കാണാറുള്ളത്. ഓക്കെ, വീട്ടുകാരോടൊപ്പമാണ് ഞാൻ ടി വി കാണാറുള്ളത്. യെസ്, നമ്മൾ എല്ലാവരും വീട്ടുകാരൊപ്പമല്ലേ കാണേണ്ടത്, അങ്ങനെ നമ്മൾ കാണണ്ടോ. അപ്പോൾ മാമൊക്കെ അങ്ങനെ അങ്ങനെയാണ് കാണൽ. നമ്മൾ ഫാമിലി എല്ലാവരും ഇരുന്നിട്ട് ഒക്കെയാണ് നമ്മൾ കാണുക. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾ അവിടെ ടിക് മാർക്ക് ഇടുക. മാം ചെയ്യുന്നത് മാം പറഞ്ഞല്ലോ, എല്ലാ ദിവസവും മാം ടി വി കാണാറില്ല, കുറേ സമയം ടി വി കാണാറില്ല, വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ കാണാറുള്ളൂ. ടി വിയുടെ അടുത്തിരുന്നാണ് മാം കാണാമെന്ന് പറഞ്ഞോ? ഇല്ല, മാം കാണാറില്ല. അതുപോലെ നിങ്ങളും കാണാറില്ല, ഇല്ലല്ലോ. ആ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പം അതും നിങ്ങൾ ചെയ്താൽ പിന്നെ വീട്ടുകാരോടൊപ്പം വീട്ടുകാരോടൊപ്പമാണ് ഞാൻ ടി വി കാണാറുള്ളത്. അത് ശരിയല്ലേ, നമ്മളൊക്കെ അങ്ങനെയല്ലേ കാണുക. ആ അപ്പം നിങ്ങൾ അതിലെ കോളത്തിൽ ടിക് മാർക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ടിക്കും തെറ്റും ഇടുക. ഓക്കെ, അപ്പം ഈ പാഠം എന്ത് ചെയ്തു? അവസാനിച്ചു. അപ്പം മാം പറഞ്ഞ ഈ വർക്കുകളൊക്കെ മനസ്സിലായല്ലോ. ആ മാം അതിൻ്റെ ചെറിയ രാശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ സെൻറ്റൻസ് ആക്കി എഴുതിയാൽ മതി. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, സീ യൂ.